നമസ്കാരം മലയാളി വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം ഒരു കോളേജിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില അനിഷ്ട സംഭവങ്ങൾ അതെന്തൊക്കെയാണോ അത് തന്നെയാണ് ഈ പറയുന്ന കോളേജിൽ കുട്ടികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ചൂഷണവും മാനസിക പീഡനവും അനുഭവിക്കുന്നതിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ സഹികെട്ട് പ്രതികരിച്ചാണ് കുറച്ച് കുട്ടികൾ അവിടെ ഇപ്പോൾ നടക്കുന്ന തോന്നിവാസം പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയതും അറിവും പാഠവും ചൊല്ലി നൽകേണ്ട അധ്യാപകരുടെ ഭാഗത്തു നിന്നുമാണ് ഈ കൊടിയ പീഡനം കുട്ടികൾക്ക് നേരിടേണ്ടി വന്നത് എന്നാലോചിക്കുമ്പോഴാണ് അങ്ങേയറ്റം വിഷമം ഉണ്ടാകുന്നത് നമ്മുടെ തലമുറ എങ്ങോട്ടേക്കാണ് അതുപതിച്ചു പോകുന്നത് എന്ന് തോന്നിപ്പോകുന്നത് ആലപ്പുഴയിലാണ് ഈ ദാരുണ സംഭവം നടന്നിരിക്കുന്നത് അതായത് കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ് കുട്ടികൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയത് ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗുരുതര കുറ്റകൃത്യങ്ങളായിട്ടാണ് ആലപ്പുഴ ചേർത്തല എസ് എച്ച് കോളേജിനെതിരെ അതായത് നഴ്സിംഗ് കോളേജിനെതിരെ ആരോഗ്യ സർവകലാശാലയ്ക്ക് നഴ്സിംഗ് കൗൺസിലിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് പെൺകുട്ടികൾ ഒന്നിച്ചു നടക്കുകയോ ഒന്നിച്ചിരുന്ന് പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ സ്വർഗ്ഗ അനുരാഗികളാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ സുവർഗ ലൈംഗിക ബന്ധമുണ്ടെന്നുള്ള ആരോപണമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരിക്കുകയാണ് വൈസ് പ്രിൻസിപ്പൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതിയാണ് കുട്ടികൾ ഉന്നയിക്കുന്നത് അധ്യാപകരുടെ ചെരുപ്പും ഓപ്പറേഷൻ തിയേറ്ററിലെ കക്കൂസും വരെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് അവർ വൃത്തിയാക്കിക്കുന്നതെന്ന് പോലും അവർ പരാതിപ്പെടുന്നുണ്ട് കൂടാതെ അവരെ വീട്ടിൽ പോകാൻ പോലും അനുവദിക്കാറില്ലെന്നും വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില ഓഡിയോ ക്ലിപ്പുകൾ നഴ്സിംഗ് കൗൺസിലിന് ലഭിക്കുകയും കോളേജിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു കുട്ടികൾ തന്നെ അവിടുത്തെ അവസ്ഥ വിവരിച്ചുകൊണ്ട് തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഓഡിയോ ക്ലിപ്പ് അയച്ചിരുന്നത് പരിശോധനയിലാകട്ടെ വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്നത് മൂന്നാം വർഷത്തെയും നാലാം വർഷത്തെയും നൂറ്റി ഇരുപതോളം കുട്ടികൾ തന്നെയാണ് ഇതിൽ മൊഴി നൽകിയിരിക്കുന്നത് കോളേജിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു ശബ്ദ സന്ദേശമായിരുന്നു നഴ്സിംഗ് കൗൺസിലിന് ലഭിച്ചതെന്നാണ് പുറത്തെത്തുന്ന വിവരം ഇതേ തുടർന്നായിരുന്നു നഴ്സിംഗ് കൗൺസിലിൻ്റെ മൂന്ന് പ്രതിനിധികൾ ഇവിടേക്ക് നേരിട്ടെത്തുകയും കാര്യങ്ങൾ പഠിക്കുകയും സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് നടക്കുന്ന വിവരങ്ങൾ അവർ കണ്ടെത്തിയത് ഒന്നിച്ചു പഠിക്കുന്നത് ഒന്നിച്ച് സംസാരിക്കുന്നത് ഒന്നിച്ച് നടക്കുന്നത് ഇതൊന്നും തന്നെ അവിടെ കാണാൻ പാടുള്ളതല്ല കണ്ടാൽ അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സ്വവർഗ ലൈംഗിക ബന്ധമായി വൈസ് പ്രിൻസിപ്പൽ തന്നെ ചിത്രീകരിക്കും വസ്ത്രത്തിൽ ഒരു ചെറിയ ചുളിവ് കണ്ടാൽ പോലും ഇതേ സ്ഥിതി തന്നെയാണ് ലൈംഗിക ചുവയുള്ള സംസാരമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത് ഇതുകൂടാതെ നിർബന്ധിച്ച് മറ്റു ഡോക്ടർമാരുടെ ചെരുപ്പ് വൃത്തിയാക്കിച്ചുവെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് നേഴ്സസ് ആൻഡ് മിഡ് വൈസ് കൗൺസിൽ ആറാം തീയതി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്നാം വർഷ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഈ വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടിൽ കൃത്യമായി ഇതൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് വൈസ് പ്രിൻസിപ്പലിനെതിരെ പേരെടുത്ത് പറഞ്ഞു കുട്ടികൾ പരാതി പറഞ്ഞിരിക്കുകയാണ് വൈസ് പ്രിൻസിപ്പൽ നിരന്തരം മാനസികമായും വൈകാരികമായും തങ്ങളെ പീഡിപ്പിക്കുന്നു എന്നതാണ് പ്രധാനമായും പരാതിയിലെ ആരോപണം ലൈംഗികമായി അധിക്ഷേപിക്കൽ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്നുണ്ട് വിശ്വസിക്കാൻ പ്രയാസമുള്ള തരത്തിൽ ഓരോന്നും ഞെട്ടിക്കുന്നതാണ് ഓരോ വരിയിലും പരാമർശിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ാണ് ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പാഠം പറഞ്ഞു നൽകേണ്ട പ്രിൻസിപ്പൾ തന്നെ നേർവഴിക്ക് നയിക്കേണ്ടവർ തന്നെ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിലിന് സമാനമാണ് ഇതുകൂടാതെ അവിടുത്തെ ഹോസ്റ്റലെന്നും ഈ പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ക്ലിനിക്കൽ ഡ്യൂട്ടിയിലുള്ള കുട്ടികളാകട്ടെ ലേബർ റൂമിലെയും സർജിക്കൽ വാർഡിലെയും ഓപ്പറേഷൻ തിയേറ്ററിലെയും വരെ വാഷ് വാഷ്ബേസിനുൾപ്പെടെ ടോയ്ലറ്റ് വരെ കുട്ടികൾ തന്നെ വൃത്തിയാക്കണം അവധി ദിവസം വന്നാൽ പോലും പുറത്തു പോകാനോ അല്ലെങ്കിൽ അവർക്ക് വീട്ടിലേക്ക് പോകാനോ സാധിക്കില്ല പോയി കഴിഞ്ഞാൽ അവരിൽ നിന്നും പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ രക്ഷകർത്താക്കളെ കാണാൻ ഇവർ അനുഭവിച്ചിട്ടുള്ളൂ എന്നാണ് പരാതിയിൽ പറയുന്നത് ദിവസേന നിർബന്ധമായും അവിടെയുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പങ്കെടുത്തിരിക്കണം മൊബൈൽ ഫോൺ അനുഭവിച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് ഹോസ്റ്റൽ മുറി തിങ്ങി നിറഞ്ഞതിൽ പരാതി പറഞ്ഞാൽ പിന്നെ ഇരുട്ട് മുറിയിലേക്ക് മാറ്റുകയും അവിടെ കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വരികയും ചെയ്യും മനുഷ്യാവകാശ ലംഘനവും അതുപോലെ തന്നെ കടുത്ത മാനസിക പീഡനവുമാണ് അവിടെ അനുഭവിക്കുന്നതെന്ന് തുറന്നെഴുതി തന്നെയാണ് ആരോഗ്യ സർവകലാശാലയുടെ കൂടി ഇടപെടൽ കൗൺസിൽ ഇപ്പോൾ തേടിയിരിക്കുന്നത് ഇത്തരം വളരെയധികം നികൃഷ്ടമായ രീതിയാണ് സർവകലാശാലയുടെ കീഴിലുള്ള കോളേജിൽ സ്വീകരിക്കുന്നതെങ്കിൽ മറ്റു കോളേജുകൾക്ക് ഇതൊരു പ്രചോദനമാവുകയും കുട്ടികളുടെ മാനസിക നില തന്നെ തെറ്റാനുള്ള ഒരു സാഹചര്യം ഇതൊരു യും ചെയ്യുമെന്നാണ് കുട്ടികളും പരാതിപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇവ പഠിക്കാനോ അത് പരിഹരിക്കാനോ ആഭ്യന്തരമായ ഒരു പരാതി പരിഹാര സെല്ല് അവിടെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ വ്യാപ്തി വലുതാക്കുന്നത് പത്താം തീയതി കോളേജിൽ ഒരു പി ടി ഐ യോഗം ചേരാനായി തീരുമാനിച്ചിട്ടുണ്ട് ഈ വിഷയം തന്നെയാണ് പ്രധാനമായും അതിൽ ഉന്നയിക്കുന്നതും ആരോഗ്യ സർവകലാശാലയും ഈ പി ടി ഐ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിയമ നടപടികളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നീങ്ങുമെന്നാണ് ആരോഗ്യ സർവകലാശാല അറിയിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു കോളേജിലും ഒരു വിദ്യാർത്ഥിയും ഇത്തരത്തിൽ അടിമപ്പെട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ കടുത്ത മാനസിക പീഡനങ്ങൾ അനുഭവിക്കുകയോ വേണ്ടി വരില്ല അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകേണ്ടതാണ് എന്നുള്ള അല്ലെങ്കിൽ അവരുടെ പരിരക്ഷ എന്താണെന്നുള്ളത് ഉറപ്പിക്കേണ്ടത് ഏതൊരു മലയാളിയുടെയും അവകാശം തന്നെയാണ് കാരണം ഇവരാണ് നാളത്തെ സമൂഹം ഈ യുവതലമുറയാണ് നമുക്ക് പരിപോഷിപ്പിച്ചു കൊണ്ടുവരേണ്ടത് അവർ ഇത്തരത്തിലുള്ള കൊടിയ പീഡനങ്ങൾ ഒരു കാരണവശാലും അനുഭവിക്കാൻ പാടുള്ളതല്ല ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ ശരിവെച്ച് തന്നെയാണ് പറയുന്നത് പക്ഷേ തുറന്നു പറയാനോ അല്ലെങ്കിൽ പരാതി നൽകാനോ കുട്ടികൾക്ക് ഇപ്പോഴും വളരെയധികം ഭയമാണ് കാരണം പ്രതികാര നടപടി എന്നോണം അവർക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് നേഴ്സസ് കൗൺസിലിന് ഒരു കുട്ടി അയച്ച മെസ്സേജിലൂടെയാണ് ഇപ്പോഴത്തെ ഈ വലിയ ഇടപെടൽ സംഭവിച്ചിരിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റന്നാളാണ് നഴ്സിംഗ് കൗൺസിലും ആരും സർവകലാശാലയും ഉൾപ്പെടെ പങ്കെടുത്തുള്ള ഈ യോഗം നടക്കുന്നതും അതേസമയം ആരോപണങ്ങളിൽ കോളേജ് ആദ്യം പ്രതികരിക്കാനോ അല്ലെങ്കിൽ മറ്റു വിശദീകരണം നൽകാനോ തയ്യാറായിരുന്നില്ല പിന്നീടാണ് വിശദീകരണം അവർ പറഞ്ഞതും ഇതൊന്നും നിഷേധിക്കാൻ അവർക്കാകില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് പക്ഷേ നിരന്തരമായി മാധ്യമങ്ങൾ ഇടപെട്ടപ്പോൾ ഈ വിഷയം വാർത്തയായി മാറിയപ്പോൾ അവർ ഒരു പ്രതികരണം അറിയിക്കുകയുണ്ടായിരുന്നു കോളേജിനെതിരെ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ കോളേജ് വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്റർ പ്രീത മേരി നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായും ഇതൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് അവർ സംസാരിക്കുന്നത് പ്രിൻസിപ്പൾ നേരിട്ട് അന്വേഷിച്ച സമയത്ത് പോലും വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണെന്നും അവർ ഒരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് കൂടാതെ നാല് ദിവസം മുൻപ് തന്നെ പ്രിൻസിപ്പൽ എല്ലാ ക്ലാസ് മുറികളിലും ചെന്ന് കുട്ടികളോട് പരാതി ഉണ്ടെങ്കിൽ പേര് വയ്ക്കാതെ അത് എഴുതി തരാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾ പ്രിൻസിപ്പലിന് എഴുതി നൽകിയവയിൽ ഇത്തരം ആരോപണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഒരു പക്ഷേ കുട്ടികൾക്ക് അത്തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആർക്കാണ് ഈ പരാതി കൊടുക്കേണ്ടത് ആരോപണവിധിയായിട്ടുള്ള അധ്യാപികയ്ക്ക് ഈ പരാതി കൊടുത്താൽ എങ്ങനെയാണ് അതിലൊരു പരിഹാരം ഉണ്ടാക്കുന്നത് ഒരു ഒരിക്കലും ഒരു അധ്യാപിക അല്ലെങ്കിൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ പറയേണ്ട ഒരു മറുപടി അല്ല ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത് കാരണം സാമാന്യ മര്യാദയുള്ള അല്ലെങ്കിൽ വെറും ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം കോളേജ് തന്നെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരമുള്ള പീഡന നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവർ ആർക്ക് കോളേജിലുള്ള ആരെ വിശ്വസിച്ച് പരാതി നൽകുമെന്നുള്ള ചോദ്യമാണ് കുട്ടികൾ ഉന്നയിക്കുന്നത് കൂടാതെ കുട്ടികൾക്ക് ഫോൺ ഒരു മണിക്കൂർ നൽകിയാൽ മതിയെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് തങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്കൂളുകളിൽ എൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾക്ക് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ ഇത്തരം പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നതും ഞായറാഴ്ച കൊടുക്കുകയെ വേണ്ടെന്ന് പറഞ്ഞിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാലിശമായ മറുപടിയാണ് വിശദീകരണമാണ് കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിൽ കർശനമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം ശക്തമായി ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ്